ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ടീം ബ്രെയിനിയാക്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡാവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെൻറ്റിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ടുള്ളത് ഇലക്ട്രോൺ ഗണ്ണാണ്. ഈ ഇലക്ട്രോൺ ഗണ്ണെന്ന് പറയുന്നത് സിംപ്ലി ടങ്സ്റ്റൺ ഫിലമെൻ്റ് ആണ്. ഇതാണ് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഇലക്ട്രോൺസിനെ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ട പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ഇലക്ട്രോഡ്സ് ഉണ്ട്. ആൻഡ് ദെൻ വി ഹാവ് എ നിക്കൽ ടാർജറ്റ്. ഈ എമിറ്റ് ചെയ്തിട്ടുള്ള ഇലക്ട്രോൺസ് നേരെ വന്ന് പതിയുന്നത് ഈ നിക്കൽ ടാർജറ്റിലോട്ടാണ്. ഈ നിക്കൽ ക്രിസ്റ്റൽസിൻ്റെ ആറ്റംസ് ഈ വരുന്ന ഇലക്ട്രോൺസിനെ ഡിഫറൻറ്റ് ഡയറക്ഷനിലോട്ട് സ്കാറ്ററിങ്ങിന് വിധേയമാക്കും. അങ്ങനെ ഈ ഡിഫറൻറ്റ് ഡയറക്ഷനിലോട്ട് സ്കാറ്ററിങ്ങിന് വിധേയമായിട്ടുള്ള ഇലക്ട്രോൺസിനെ അല്ലെങ്കിൽ ഇലക്ട്രോൺ ബീംസിനെ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിറ്റക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു മൂവബിൾ കളക്ടറുണ്ട് അല്ലെങ്കിൽ ഡിറ്റക്ടറുണ്ട്. അതോടൊപ്പം ഈ ഇലക്ട്രോൺ ഈ റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ള ഈ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ബീംസിൻ്റെ ഇൻറ്റൻസിറ്റി അളക്കുന്നതിന് വേണ്ടിയിട്ട് മൂവബിൾ കളക്ടറോടൊപ്പം നമ്മളൊരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തു വച്ചിട്ടുണ്ട്. ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഒബ്സർവേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്കാറ്ററിങ് ആംഗിൾ മാറുന്നതിനനുസരിച്ച് തന്നെ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രോൺ ബീം അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് കറൻറ്റ് മാറുന്നതായിട്ട് നമുക്ക് ഗാൽവനോമീറ്ററിൽ കാണാവുന്നതാണ്. ആൻഡ് ഡാവിസൺ ആൻഡ് ജെർമർ കൺക്ലൂഡഡ് ദാറ്റ് ആസ് ദർ ഇസ് എ ചേഞ്ച് ഇൻ ദി സ്കാറ്ററിങ് ആംഗിൾ, ദർ ഇസ് എ ചേഞ്ച് ഇൻ ദി ഇൻറ്റൻസിറ്റി ഓഫ് ദി ഇലക്ട്രോൺ ബീം. സ്കാറ്ററിങ് ആംഗിൾ മാറുന്നതിനനുസരിച്ച് തന്നെ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രോൺ ബീം മാറുന്നതായിട്ട് അവർ കൺക്ലൂഡ് ചെയ്തു. അങ്ങനെ അവർ ഈ ഒരു എക്സ്പെരിമെൻ്റ് ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് 54 volts ചെയ്തു നോക്കിയപ്പം ദേ ഹാവ് ഗോട്ട് എ സ്ട്രോങ് പീക്ക് വിത്ത് മാക്സിമം ഇൻറ്റൻസിറ്റി. മാക്സിമം ഇൻറ്റൻസിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു ഇലക്ട്രോൺ ബീം അവർക്ക് ലഭിച്ചു. ആൻഡ് ലേറ്റർ ദേ കൺക്ലൂഡഡ് ദാറ്റ് പിന്നീട് അവർ കൺക്ലൂഡ് ചെയ്തു ദ റീസൺ ഫോർ ദ മാക്സിമം ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഓഫ് ഇലക്ട്രോൺസ് ആണെന്നും ആൻഡ് ദ റീസൺ ഫോർ ദ മിനിമം ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഓഫ് ഇലക്ട്രോൺസ് ആണെന്നും അവർ കൺക്ലൂഡ് ചെയ്തു. അങ്ങനെ ഈ ഒരു ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ മെഷർമെൻസിൽ നിന്നും ഇലക്ട്രോണിൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കുകയും ആൻഡ് ഇറ്റ് വാസ് ഫൗണ്ട് ടു ബി 0.165 nanometer. ഡി ബ്രോഗ്ലിയുടെ തിയററ്റിക്കൽ വേവ് ലെങ്ത്തുമായിട്ട് ഈ ഒരു വാല്യൂക്ക് വളരെയധികം സിമിലാരിറ്റി ഉണ്ടായിരുന്നു. ഡി ബ്രോഗ്ലിയുടെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 0.167 nanometer ആയിരുന്നു. ആൻഡ് ദെർഫോർ ദിസ് എക്സ്പെരിമെൻറ്റ് ഈസ് ഇൻ അഗ്രിമെൻറ്റ് വിത്ത് ദ തിയററ്റിക്കൽ വാല്യൂ ഓഫ് ഡി ബ്രോഗ്ലി. ആൻഡ് ദെർഫോർ ഇറ്റ് കൺഫേംസ് ദ വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോൺ. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ഇലക്ട്രോൺസിൻ്റെ വേവ് നേച്ചർ പ്രൂവ് ചെയ്തു എന്നുള്ളതാണ്.